നമസ്കാരം. ഈറ്റൻ ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മറ്റൊരു ട്രാവലിലാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും ഏത് സ്ഥലമാണെന്നുള്ളത്. എനി ഐഡിയ? ഞാനിപ്പോൾ ഉള്ളത് രാജമലയിലാണുള്ളത്. ഞങ്ങൾ ഇപ്പോൾ ഒരു ഏർലി മോർണിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, അറൗണ്ട് 4:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ രാജമലയിലെത്തി. ഇവിടെ ഇത് ഓപ്പണാണ് രാജമല. ഇതിൽ ഇവിടുത്തെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കളും കൂടിയുണ്ട്. ഞാനിപ്പോൾ അവരെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് ട്രാവൽ വന്നേക്കുന്ന ഗ്രൂപ്പ്. ഞങ്ങൾ 6 പേരുണ്ട്. ഇത് സനീഷ്, രതീഷ്, അജിത്, ബിജു, അഭിലാഷ്, ഇത്രയും പേരാണ് ഉള്ളത്. ഞങ്ങളിവിടുന്ന് പോകുന്നത് നേരെ മറയൂർക്കല്ലേ നമ്മൾ പോകുന്നത്, അത് ചിന്നാറോ മറയൂർക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു പുതിയ റിസോർട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജമലയിലാണ്. രാജമലയിൽ നമ്മളവിടെ കൗണ്ടറിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവരിവിടെ 19th കഴിഞ്ഞ മാസം 19th ഇവിടെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, ഇവിടെ സഫാരി ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും നമുക്ക് അവിടെ ചെന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പറയാം എന്തൊക്കെയാണ്. ഇപ്പോൾ ചാർജിലും ഇവിടുത്തെ ടിക്കറ്റ് ചാർജിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ സി യു. കൂടുതൽ കാഴ്ചകൾ നിങ്ങളെ ഞാൻ ഉടനെ കാണിച്ചു തരാം. താങ്ക് യു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. ഫോറിനേഴ്സിന് പെർ ഹെഡ് 500, ഇന്ത്യൻസിന് പെർ ഹെഡ് 200, പിന്നെ ഓർഡിനറി ക്യാമറ സ്റ്റിൽ ക്യാമറയ്ക്ക് 50, വീഡിയോ 350. ഇതാണ് റേറ്റ്. ഇതുണ്ടോ? ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് നമ്മളുടെ സഫാരി കൊണ്ടുപോകുന്ന ജീപ്പിനകത്താണ്. ജീപ്പല്ല, ഇതൊരു വാനാണ്. ഇതിൻ്റെ 31-seater വണ്ടിയാണ്. ഇതിനകത്ത് നോർമലി 31 ഇത് ഫുള്ളായിട്ടാണ് പോകാറുള്ളത്. ഇപ്പോൾ ഈ ഒരു കോവിഡ് ഇതനുസരിച്ചിട്ട് പ്രോട്ടോക്കോൾ പ്രകാരം ഇവരിതിനകത്ത് മാക്സിമം 15 പേരെയാണ് കയറ്റുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് കാണാൻ, ഇതിനകത്ത് ഡ്രൈവറിൻ്റെ സീറ്റ്, ഡ്രൈവറുടെ ക്യാബിൻ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ഡ്രൈവറുടെ ക്യാബിൻ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ പ്രോട്ടോക്കോൾ പ്രകാരമാണ് ഇവർ സഫാരി ഇവിടെ നടത്തുന്നത്. ഐ തിങ്ക്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പോൾ ഇനി ടൂറിസ്റ്റുകൾക്ക് വരാവുന്നതുള്ളൂ. കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വന്ന് ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. കാര്യമായ തിരക്കൊന്നും ഇവൻ എനിക്ക് തോന്നുന്നില്ല. ഹോട്ടൽസിലും കാര്യമായിട്ടുള്ള തിരക്കുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്തും ആദ്യം ബുക്കിംഗ് ഇല്ലെന്നാണ് പറഞ്ഞത്. ഇന്ന് ഏതായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളെ കാണാം. ടൂറിസം പ്രൊമോട്ട് ചെയ്യണം. ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ അധികം ഒരു ഗ്രൂപ്പായിട്ടല്ലെങ്കിലും ഓരോ ഫാമിലീസിന് വേണമെങ്കിൽ ഇപ്പോൾ അവരവരുടെ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് ഇവിടെ എത്താം, സ്ഥലങ്ങൾ കാണാം, എൻജോയ് ചെയ്യാം. എല്ലാം വിതിൻ ദ ആ ഒരു കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ എല്ലാം ചെയ്യാവുന്നതുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ രാജമലയുടെ അവിടെ തന്നെ തൊട്ടടുത്തുതന്നെ ഒരു കടയുണ്ട്. ഒരു ആൻ്റണി ചേട്ടൻ നടത്തുന്ന ഒരു കടയാണ്, ചായക്കടയാണ്. ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പുള്ളിയായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻ്റണി ചേട്ടൻ. കഴിഞ്ഞ മാസം 6-ാം തീയതിയില് ഉരുൾപൊട്ടായില് കുറെ പേരൊക്കെ മരിച്ചുപോയി. അപ്പൊ ഇതുവരെ കണ്ണന്താനം കമ്പനിയിൽ അപ്പി ഒരു സംഭവങ്ങൾ നടന്നില്ല. ഇതാണ് ആദ്യമായിട്ട് 82 പേര് ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ അതിലുകൊണ്ട് അവിടെ ജീവിക്കുന്നവർക്കെല്ലാം വലിയ പേടിയായിപ്പോയി. ഇതുപോലെ ഇതുപോലത്തെ സംഭവം നടന്നില്ല. അപ്പൊ ഇവിടത്തെ നമ്മ ഫോറസ്റ്റിന്റെ ബസ് ഓടിക്കുന്നവർ 2 പേര്, ചേട്ടനും അണിയനും, പിന്നെ അവര് മരുമകള, ഒരു ഫാമിലിയിലുള്ളവർ 3 പേര് ഇവിടെ പണിയെടുത്തു. നമ്മൾ ദിവസം പരിശപ്പെട്ട നമ്മളുടെ കടയിൽ നിന്ന് ചായ കളിക്കുന്ന പാർട്ടികളാണ്. അപ്പൊ അവരുടെ ഫാമിലി എടുക്കുമ്പോൾ വലിയ ഫാമിലി ആയിപ്പോയി. 25 പേര് അവർ ഫാമിലിയിൽ ഉള്ളവർ. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് നല്ല പരിശപ്പെട്ടവരാണ് എല്ലാവരും. അപ്പൊ ഞവർ നനയ്ക്കുമ്പോ നമുക്കത് വലിയൊരു ഇതായിട്ടുണ്ട്. കളിഞ്ഞിട്ട് ഇപ്പോഴാണ് തുറക്കുന്നത്. 15 ദിവസം തന്നെ ആണുണ്ട്. പണിയൊക്കെ ദിവസം വളരെ കുറവായിട്ടുണ്ട്. ഇത് വെച്ചാൽ നമ്മളും ജീവിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ വരണുണ്ട്. 10-15, 20 അത്രേ 30-40 ഇപ്പഴ് തന്നെ ഒരു ദിവസമായിട്ട് കൂടി വരുന്നുണ്ട്. വരുന്ന നാട്കൾ ദിവസങ്ങൾ എങ്ങനെയാണ് പറയാൻ പറ്റില്ല. ആൾക്കാരൊക്കെ എന്തായാലും എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം തന്നെ. അതെ, ദൈവം തന്നെ.
അപ്പോൾ ഇന്ന് നമ്മളെ കണ്ടത് വലിയൊരു സന്തോഷം. നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ദൈവം തന്നെ ഇപ്പൊ ദിവസം നമ്മൾ ഒവർ നിമിഷവും കാത്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോട് കൂടെ എല്ലാം ശരിയാണ് ചേട്ടാ, നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഹോപ്പ് ചെയ്യുന്നത്. ശരി, താങ്ക് യു ചേട്ടാ, വലിയ സന്തോഷം. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് ഗസ്റ്റൊക്കെ വന്നായിരുന്നു. അവരുമായിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ് ഈ വണ്ടി പോകുന്നത്. 6 ഗസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പിൽ. രാജമലയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് ഒരു അട്ടയ കടി കിട്ടി എനിക്ക്. അതെനിക്ക് എവിടെ ചെന്നാലുള്ളതാണ്. പിന്നെ ഇത്തിരി ഉപ്പിട്ട് സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാജമലയിൽ നിന്ന് ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മറയൂർ ലക്ഷ്യമാക്കിയാണ് യാത്ര. മഴ പെയ്തിങ്ങനെ തോർന്ന് നിൽക്കുന്ന കാരണം തന്നെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്, നല്ല ഗ്രീനറി ഉണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മളുടെ ബിജു വീട്ടിൽ നിന്ന് നല്ല ഇടിയപ്പവും സ്റ്റൂവും പിന്നെ അജിത്ത് മുട്ടക്കറിയും അപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ കടകളിൽ നിന്നൊന്നും കഴിക്കേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നത്. അപ്പോൾ നല്ലൊരു ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് കഴിച്ചു. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത്. ശരിക്കും ഈ ഒരു ടൈം വന്നത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം ഇതിൻ്റെ ഒരു ഭംഗി പ്രത്യേകതയാണല്ലോ. ഈ മഴ പെയ്ത് ഇങ്ങനെ നിന്ന് നിൽക്കുന്ന സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ക്ലൈമറ്റ്, നല്ല തണുപ്പും കാറ്റും ഉണ്ട്. നന്നായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മളുടെ യാത്ര ഇവിടെ നിന്ന് മറയൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നമ്മളുടെ മഡ് ഹൗസിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും പിന്നെ അതിനുശേഷം നമ്മളുടെ ചിന്നാർ ബേർഡിംഗ് ടൂറൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും കാണിക്കുന്നത്. സ്റ്റേ ട്യൂൺ, സീ യു നെക്സ്റ്റ് ടൈം.